മാതാവിന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നത് എന്റെ കൈയടിച്ചവനാണ്, എന്റെ കൈ ഓടിച്ചവനാണ്, ഈ കയ്യിൽ വെച്ച് കുഞ്ഞിനെ താലോലിച്ച ഈ കയ്യല്ലയോ അവൻ അടിച്ചത്, ഈ കൈ കൊണ്ടല്ലയോ ആ കുഞ്ഞു മോന് ഞാൻ ഭക്ഷണം വാരി കൊടുത്തത്, ഈ കൈ കൊണ്ടല്ലയോ എന്റെ മാറിടത്തിൽ എന്റെ മകനെ ഞാൻ ചേർത്തു പിടിച്ചത്, ഈ കൈ തച്ചുടച്ച എന്റെ മകന് ഞാൻ പൊറുക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവിടുത്തെ ചെവിയൊന്ന് ആ കബറിലേക്കൊന്ന് വെച്ചു കൊടുക്കണേ. അല്ലാന്റെ അനുവാദത്തോടുകൂടി ആ ഉമ്മ കേൾക്കുകയാണ്, ഉമ്മാ എനിക്കൊന്ന് പൊരുത്തം തരുമോ, ഒരു കരുണ ചെയ്യുവോ, എന്റെ മേൽ കരുണ ചൊരിയുവോ, ഈ കബർ മുഴുവനും തീയാൽ ഞാൻ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വെച്ച് ആ മാതൃഹൃദയം വെന്തുരുകുകയാണ്. പിന്നലോടെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, റളിയത്തു ബിഹി യാ റസൂലല്ലാഹ്, എന്റെ മകനോട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു നബിയേ. ഉടൻ തന്നെ ആ കബറിൽ നിന്ന് അശരീരി കേൾക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ്, ഇൻസരിഫി യാ ഉമ്മാ ഫഖദ് റഹിമനി അല്ലാഹ്, ഉമ്മാ ധൈര്യമായി മടങ്ങി പോകണേ, ഫഖദ് റഹിമനി അല്ലാഹ്, എന്റെ റബ്ബ് എനിക്ക് റഹ്മത്ത് ചെയ്തു, കരുണ ചെയ്തു, കാരുണ്യവാനായ ആ റബ്ബുൽ ഇസ്സത്ത് എന്റെ കബറിൽ കരുണ ഇറക്കി. ഉമ്മാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയണമെങ്കിൽ, ഓർക്കണേ, ഉമ്മാന്റെ കരുണ ഇല്ല എങ്കിൽ മരണപ്പെട്ടാലും അവർക്ക് കരുണ കിട്ടൂല. ഉമ്മയെ വേദനിപ്പിച്ചിട്ടാണോ പെങ്ങളെ നീ ഒളിച്ചോടുന്നത്? ഉപ്പയെ വേദനിപ്പിച്ചിട്ടാണോ നീ ഒളിച്ചോടുന്നത്? ആ ഉമ്മാന്റെ ഖേദവും ആ ഉമ്മാന്റെ രോദനവും ആ ഉമ്മാന്റെ വിഷമവും ആ ഉമ്മാന്റെ ടെൻഷനും നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും നൽകുകയില്ല. നിന്നെ കടത്തിക്കൊണ്ടുപോകുന്ന കാമുകന്മാരുണ്ടല്ലോ, നിന്റെ സുന്ദരമായ നിന്റെ ശ്രേഷ്ഠമായ ഇത്ര നാളും നീ സൂക്ഷിച്ചു വെച്ചിരുന്ന മധുപൂറും നിന്റെ ആ ശരീരമുണ്ടല്ലോ, അതെല്ലാം അവർ നുകർന്നെടുത്ത് അതെല്ലാം അവർ ഊറ്റിയെടുത്തതിന് ശേഷം കറിവേപ്പില പോലെ നിന്നെ വലിച്ചെറിയും പെണ്ണേ, അന്ന് ഈ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയില്ല. ദുനിയാവിലും നീ നിന്ദ്യതയായി ചാവുകയും ആഹ്റത്തിലും നീ നിന്ദ്യത ഏറ്റുവാങ്ങേണ്ടി വരികയും, ഈ ഉമ്മയെ ഉപ്പയെ ദുഃഖിപ്പിച്ചതിന്റെ പേരിൽ വേദനിപ്പിച്ചതിന്റെ പേരിൽ നിന്റെ മുഖത്തിന്റെ കോലം അല്ലാഹു മാറ്റിമറിക്കുമത്രേ. അക്കഫർത്തും ബഅദ ഈമാനികും, ഈമാനിന് ശേഷം കുഫറിനെ ഇഷ്ടപ്പെട്ടവളല്ലേ, ഫദൂഖൂ ബിമാ കുന്തും തക്ഫുറൂൻ. അനുഭവിച്ചോ, നീ അനുഭവിച്ചോ, നീ ഉമ്മാനെ ദുനിയാവിൽ വേദനിപ്പിച്ചവളാണ്, ഉപ്പാരെ വേദനിപ്പിച്ചവളാണ്, അവരുടെ കരുണ നിനക്കില്ല, അതുകൊണ്ട് എന്റെയും കരുണയില്ല, നീ നരകത്തിൽ കിടന്ന് തീക്കൊള്ളിയായി മാറി. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തരക്ഷിക്കട്ടെ. ചിന്തിക്ക്, വേണമെങ്കിൽ ചിന്തിച്ചാൽ മതി, നിർബന്ധം ഖുർആനായി പറയുന്നത്, നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ ഒന്നും നിയമം അല്ല ഇത്. ഖുർആനിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ത് ത്യാഗങ്ങളും ഇസ്ലാമിനെതിരെ വരുന്ന എത്ര വലിയ വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് മുസ്ലിമായി തന്നെ ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഈ ശുഹദാക്കൾ ഈ നാട്ടിൽ വന്നത്? എന്തിനാണ് ഈ അഹ്ലു ബൈത്തുകൾ നമുക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പിറന്നവരാണ്, ഹബീബായ തങ്ങളുടെ കൈക്ക് പിടിച്ചവരാണ്, നബി തങ്ങളെ നേരിൽ കണ്ടവരുടെ പാരമ്പര്യം ഏറ്റെടുത്തവരാണ്. ആ അഹ്ലു ബൈത്തുകൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്ന എന്തിനാണ്? ഈ ശരീഅത്തിൽ നിൽക്കുന്ന എന്തിനാണ്? എന്തിനാണ് നമുക്ക് വേണ്ടി അവർ ഇതുപോലുള്ള ഒരു സദസ്സുകളും മജ്ലിസുകളും ദുആയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന്റെ കാരണം എന്ത്? നമ്മൾ യഥാർത്ഥ മുസ്ലിമുകളാണ്. ഈ ദുനിയാവല്ല നമുക്ക് വലുത്, ആഖിറമാണ്. കണ്ണടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവൊന്നുമല്ല, പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ്. ആ ലോകത്താണ് സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും ഒക്കെ വെളിപ്പെടുന്നത് നാളെ ആഖിറത്തിലാണ്. അവിടെയാണ് രണ്ടു മുഖം, അതിൽ ഒരു മുഖം കറുത്ത് കരുവാളിച്ചിരിക്കുന്നു.
മുഖമാണോ നാളെ പ്രസന്നമായിരിക്കുന്നത്. ഫഫീ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ മുഖങ്ങളാണ് കേട്ടോ, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയ മുഖങ്ങളാണത്. കുറച്ച് മുഖം കുറച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ച് വെച്ചതുകൊണ്ട് മിനിങ്ങി മിനിങ്ങൂല, അങ്ങനെയൊന്നും മിനിങ്ങൂല. നാളെ സ്വർഗത്തിൽ മിനുങ്ങുന്ന മിന്നിത്തിളങ്ങുന്ന മുഖം, ഇവിടെ കുറെ മസ്കാര ഒക്കെ ഇട്ട് മിന്നിത്തിളക്കും പെണ്ണുങ്ങന്മാര്, കുറച്ച് പൊട്ടിയൊക്കെ അടിച്ച് ബ്യൂട്ടിയിലൊക്കെ പോയിട്ട് ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് മിനുക്കും, ആ മിനുക്ക് കഴിയാ പോകും. ഇത് കഴിയാ പോകാത്ത മിനുക്കമാണ്, ആ മിനുക്കമാണ് നമുക്ക് വേണ്ടത്. അതിനിവിടെ വെച്ച് സമ്പാദിക്കണം, ആ മിനുക്കമാണ് വേണ്ടത്. നാളെ മഹ്ശറിൽ നമ്മുടെ മുഖത്തിന്റെ പ്രസാദം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് എന്റെ ഉമ്മത്താണ് നീ, വാ നീ സ്വർഗത്തിലേക്ക്, നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ ഇവിടെ ക്യൂ നിൽക്കേണ്ടവനല്ല, വാ. അതുകൊണ്ടാണ് അള്ളാന്റെ കാരുണ്യം കിട്ടുന്നത്. ഒരാൾ യാചിച്ച് നമ്മുടെ മുന്നിൽ വന്നാൽ അവനെ വെറുതെ വിടരുത്, അവൻ എന്തെങ്കിലും കൊടുത്തു വിടണോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിന്നാൽ, എന്തിനാണ് ഒരു സായിൽ, ഒരു യാചകൻ നമ്മളെ തേടി വരുന്നത്? എന്തിനാ? റഹ്മത്ത് പ്രതീക്ഷിച്ചു വരുന്നതാണ്, റഹ്മത്ത് പ്രതീക്ഷിച്ചു വരുന്നതാണ്, ഒരു കാരുണ്യം പ്രതീക്ഷിച്ചു വരുന്നതാണ്. അങ്ങനെ ഒരു സായിൽ നമ്മുടെ മുന്നിലേക്ക് വീട്ടിന്റെ വാതിൽക്കൽ വന്നു നിന്നാൽ, കാരുണ്യവുമായിട്ടാണ് കരുണയുമായിട്ടാണ് അവർ നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് നിൽക്കുന്നത്. ആരാണോ ആ കാരുണ്യം ഏറ്റുവാങ്ങുന്നത് എങ്കിൽ അള്ളാഹു അവനും ആ കാരുണ്യം നൽകുമത്രേ. ആരാണോ ആ കാരുണ്യത്തെ തള്ളിക്കളയുന്നത് എങ്കിലും അള്ളാഹു അവന്റെ ആ കാരുണ്യത്തെ തള്ളിക്കളയുമത്രേ. മനസ്സിലായില്ലേ? കാരുണ്യം, ഒരാൾ യാചിക്കാൻ വന്ന് നിൽക്കാൻ, രോഗിയാണ് സുഖമില്ല, അല്ലെങ്കിൽ ഭാര്യ സുഖമില്ല കിടക്കാണ്, ഭർത്താവ് സുഖമില്ല കിടക്കാണ്, എന്തായാലും സഹായിക്കണം, കുട്ടികൾ പട്ടിണിയാണ്, എന്തായാലും സഹായിക്കണം, അവരെ സഹായിക്കുക എന്നുള്ള ഒരു കരുണയാണ്, റഹ്മത്താണ്. ആരവിടെ കരുണയോടുകൂടി ആ വീടിന്റെ വാതിൽക്കൽ വരുന്നവർക്ക് ഒരു സഹായം കൊടുക്കുന്നുവോ അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ അപ്പഴേ ഇറക്കി കൊടുക്കും. ആരവരെ തള്ളിവിടുന്നുവോ അള്ളാഹുവിന്റെ റഹ്മത്ത് അവരിൽ നിന്ന് തള്ളിപ്പോകും. അത്രേ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ റഹ്മത്ത് നമുക്ക് കിട്ടേണ്ടത് ഈ കരുണയിലൂടെയാണ്. ഇങ്ങനെയാണ് റഹ്മത്ത് കിട്ടുക. കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വർഷിക്കുക? ഇങ്ങനെയല്ലേ വർഷിക്കുക? നമ്മുടെ മുന്നിലൊക്കെ വന്ന് യാചിക്കുന്നതിനൊക്കെ നമ്മൾ തള്ളിവിടും. നിങ്ങളോട് ചോദിച്ചു വരുന്നവരെ നിങ്ങൾ വിരട്ടരുതേ, ആക്ഷേപിക്കരുതേ. എന്തെങ്കിലും ഒക്കെ ചെറുത് കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് വിശ്വാസം ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും ചില്ലറ ഉണ്ടെങ്കിൽ ചില്ലറ കൊടുത്തിട്ട് വിട്ടേക്കുക, നിരാശപ്പെടുത്തണ്ട. قَوْلٌ مَعْرُوفٌ خَيْرٌ مِنْ صَدَقَةٍ يَتْبَعُ هَذَا. നല്ല വാക്ക് പറഞ്ഞവരെ വിടുക. നല്ല വാക്ക്, ഇനി ഇല്ല പൈസ, ഇപ്പൊ ഇല്ല, ഇൻഷാല്ലാ പോയിട്ട് പിന്നെ നമുക്ക് പിന്നെ പരിഗണിക്കാം. നല്ല വാക്ക്, അതല്ല നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. ചിലപ്പോ ഹക്കായിരിക്കാം, ചിലപ്പോ ബാത്തിലായിരിക്കാം, ഇതൊക്കെ അള്ളാഹു അറിയുന്നവരാണ്. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, നമ്മളോട് ചോദിക്കുമ്പോൾ, നമുക്ക് കരുണയുണ്ട് എന്ന് കരുതിയിട്ടാണ് ഈ പാവപ്പെട്ടവർ നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ കരുണ ഇല്ലാത്തവനാകരുത്. അതാണ് അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്ന വാക്ക്. ഞാനൊരു കരുണയുള്ളവനായതുകൊണ്ടാണ് എന്റെ മുന്നിൽ ഒരാളെ യാചിക്കുന്നത്. ബൈ 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 കാനക്കല്ലേ, ബൈ ചായക്കല്ലേ, ബൈ പിറ്റിക്കല്ലേ, ബൈ. അപ്പൊ ഒരു ചായയുടെ കരുണ നമ്മുടെ കൈവശമുണ്ട്, അത് നമ്മൾ മറ്റുള്ളവർക്ക് വെച്ച് നീട്ടണം എങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഉടനെ നമുക്ക് ഇറങ്ങും. ഇല്ല, ആരാണോ തള്ളിക്കളയുന്നത് അവരെയും അല്ലാഹു റഹ്മത്തിൽ നിന്ന് തള്ളി മാറ്റും അത്രേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ومن من أطال الصلاة خفف الله القيام يوم يقوم الناس لرب العالمين. അഹദീസിന്റെ തുടർച്ചത്തിൽ അല്ലാഹു റസൂല് പറയുകയാ, ആരാണോ നമസ്കാരത്തിൽ നീളമായി ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്നത് എങ്കിൽ നാളെ ആഖിറത്തിൽ അവന്റെ മഹ്ശറയിൽ നിൽക്കുന്ന ആ ഒരു ദൈർഘ്യം അല്ലാഹു കുറച്ചു കൊടുക്കുമത്രേ.
നിസ്കാരമല്ല സുന്നത്ത് നിസ്കാരം. പുറയിലൊക്കെ നിസ്കരിക്കുമ്പോൾ തഹജ്ജു നിസ്കരിക്കുമ്പോൾ സുന്നത്തുകളൊക്കെ വീടുകളിൽ നിസ്കരിക്കുമ്പോൾ തറാവീഹ് നിസ്കാരം, തറാവീഹൊക്കെ നിസ്കാരം അലന്തര കൈഫ ഓതി പെട്ടെന്ന് അടിച്ചു വിട്ടു പോകലാണ് നമ്മള്. 20 മിനിറ്റ് കൊണ്ട് 20 റക്അത്ത്, പിന്നെ നോക്കും 10 മിനിറ്റ് കൊണ്ട് തീരുന്ന പള്ളി അടയുണ്ട്, അവിടേക്ക് പോകും. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, നിസ്കാരം ഉണ്ടെങ്കിലോ പള്ളിയിലേക്ക് വരും, വന്നിട്ട് ആദ്യത്തെ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ റോഡിലുള്ള നിസ്കാരം, പിന്നെ അവസാനത്തെ 4 റക്അത്തിലും വരും. ഇങ്ങനെയുള്ള കുറെ കുണ്ടന്മാര് വരും. ആദ്യത്തെ 4 റക്അത്തിൽ പള്ളിക്കകത്ത് കാണും, പിന്നെ ഓന് ഇതുമായിട്ട് ഫോണുമായിട്ട് പുറത്തു പോട്ട് ഇങ്ങനെ കളിക്കല്, പിന്നെ കുറെ വയസ്സന്മാര് മാത്രം. നിസ്കാരത്തിൽ നിൽക്കാൻ നമുക്ക് മടി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കെന്താ, ആരെങ്കിലും നമസ്കാരത്തെ ദീർഘിപ്പിച്ചാൽ നാളെ ജനങ്ങളെല്ലാം വർഷങ്ങളോളം മഹ്ശറിൽ നിൽക്കുന്ന ഒരു വേളയിൽ അല്ലാഹു ഇവന്റെ നൃത്തത്തെ ലഘൂകരിച്ചു കൊടുക്കുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി.